യേശു ക്രിസ്തുവിൽ വാത്സല്യ സൌരി സോഹന്മാരെ നിങ്ങൾക്കേവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ അധിക പരിശുദ്ധമായ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടി എനിക്കുള്ള നിസ്സീമമായ സ്നേഹത്തെ ഈ സമയത്ത് ക്രിസ്തുവിൽ പ്രകാശിപ്പിക്കുന്നു ഇന്ന് സന്ധ്യാസമയത്ത് പരീക്ഷയോടുകൂടെ പോക്ക് എന്നുള്ള ഒരു ധ്യാനാത്മക വിഷയമാണ് ഞാൻ ഇവിടെ എടുക്കുവാൻ ദൈവസന്നയിൽ കർത്താവിലാഗ്രഹിക്കുന്നത് കുരുന്തൽക്കെഴുതിയ ഒന്നാം ലേഖനം അതിന്റെ പത്താമധ്യേയത്തിന്റെ പതിമൂന്നാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിനുമീതേ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയുന്നതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും ദൈവത്തിന്റെ നാമത്തിന് ബൗദ്ധ്യമുണ്ടാകട്ടെ ഈ വചനഭാഗം അടിസ്ഥാനമാക്കി പരീക്ഷയിൽ പോക്കു വഴി കണ്ടെത്തിത്തരുന്ന ദൈവം എന്നുള്ള വിഷയമാണ് നാം അല്പസമയത്തേക്ക് ചിന്തിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ വിലപ്പെട്ട ചിന്ത ഈ പഠനത്തിലേക്ക് ഹാർദവുമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു പരീക്ഷ സഹിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് ദൈവദാസനായി അക്കു പറയുന്നത് ഭാഗ്യവാൻ ഇങ്ങനെയുള്ളവർക്കൊള്ളാകുന്നവരായി തെളിഞ്ഞിട്ട് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള ജീവകിരീടം പ്രാപിക്കും എന്നാണ് ഏതെങ്കിലും നിലയിലുള്ള പരീക്ഷകൾ പരിശോധനകൾ ചെറുതോ വലുതോ ആയ നിലയിൽ ഉണ്ടായിട്ടില്ലാത്തയാളെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഭൂമി തന്നെ വളരെ കുറവായിരിക്കും മുമ്പൊരാള് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് ഉറുമ്പന് അരിഭാരം ആനയ്ക്ക് തടിഭാരം ഭാരം ധനവാന് ധനവാന്റേതായ പ്രശ്നങ്ങൾ മിഡിൽ ക്ലാസ്സുകാരന് അവന്റെ പ്രശ്നങ്ങൾ സാധാരണക്കാരന് അവന്റേതായ പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിശോധനകളും പരീക്ഷകളും നിറഞ്ഞതാണ് ഈ ലോക ജീവിതം അതൊരു ദൈവവേദലാണെങ്കിൽ അവന്റെ ആത്മീയ ജീവിതത്തിന് ഉള്ള പരിശോധനകളുടെ അളവ് വളരെ വലുതാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നാം പലപ്പോഴും പരീക്ഷകളെ അഭിമുഖീകരിച്ച് പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് പരാജയപ്പെട്ടു പോയിട്ടുള്ള ധാരാളം ക്രിസ്തീയ വിശ്വാസികൾ ഉണ്ട് ഞാൻ ഈ പിന്മാറ്റക്കാരായ വിശ്വാസികളെ സംബന്ധിച്ച് ഒരു പഠനം ഒരു റിസേർച്ച് തന്നെ ചെയ്തിട്ടുണ്ട് ആ റിസേർച്ചിലെനിക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞ കാര്യം പല ആളുകളും തങ്ങളുടെ വിശ്വാസത്തിൽ നിന്നോ അല്ലെങ്കിൽ സഭാബന്ധങ്ങളിൽ നിന്നോ ഒക്കെ പിന്മാറി പോകുന്നതിന് കാരണമായി ഭവിച്ചിട്ടുള്ളത് പലപ്പോഴും തങ്ങളുടെ ജീവിതത്തെ അഭിമുഖീകരിക്കേണ്ടി വന്ന ചില പ്രയാസങ്ങളും പരീക്ഷകളും അവർക്ക് അതിലെ എതിർപെട്ട് അതിനെ അതിജീവിക്കുവാൻ ത്രാണിയില്ലാതെ പരാജിതരായി പിന്മാറുന്നതായിട്ടാണ് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത് വിശുദ്ധ വേദോത്സവം പറയുന്നത് കഴിയാണ് നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകുന്നു ദൈവം തമ്മേ വീണ്ടും ജനിപ്പിച്ച് ഈ ഭൂമിയിലാക്കിയിരിക്കുന്നു നിത്യതയിൽ തൻ പിതാവിന്റെ സന്നിധിയിൽ നാം എത്തിച്ചേർന്ന് അവിടുത്തെ മുഖം അഭിമുഖമായി കണ്ട് മുഖാമുഖമായി കണ്ട് കർത്താവിൽ ആനന്ദിക്കുന്ന നിമിഷം വരെയും ഈ ജഡശരീരത്തിൽ പലവിധമായ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പരീക്ഷകളും ഉപദ്രവങ്ങളും സങ്കടങ്ങളും മാനാഭിമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും എല്ലാമുണ്ട് ഇതൊക്കെ സഹിച്ചാണ് നമുക്ക് മുമ്പേ ഓട്ടം തികച്ച ദൈവദാസന്മാർ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളത് ഞാന് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് പ്രശ്നങ്ങളും തോൽവികളും അതുപോലെ ജീവിതത്തിൽ മോശപ്പെട്ട ജീവിതശാരികളും ഇല്ലാത്ത ആളുകളില്ല എന്നാൽ അതിന്റെ മധ്യയെ നമുക്കെങ്ങനെയാണ് ഒരു പോക്ക് വഴി അതായത് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താനാവുക എന്നുള്ളതാണ് അതിന്റെ മാർഗരേഖയാണ് ഞാൻ ഇന്ന് നിങ്ങളോടത് പറയുവാൻ ദൈവസനാഗ്രഹിക്കുന്നത് ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയുമുണ്ട് ഇരമ്യാ പ്രവാചന പുസ്തകം ഇരുപത്തിയൊൻപതാം അത്യ്യായിരത്തിന് പതിനൊന്നാം വാക്യത്തിൽ അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് ഇരമ്യ വിളിച്ച് പറയുകയാണ് നിങ്ങളെക്കുറിച്ചുള്ള യഹോബയുടെ താല്പര്യം അത് തിന്മയ്ക്കല്ല നന്മയ്ക്കായിട്ടുള്ള അത്രേ എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അല് ചെയ്യുന്നു അൻപത്തിനാലാം സങ്കീർത്തനത്തിന്റെ പത്താമത്തെ വാക്യത്തിൽ യഷയാപ്രഭായനെ വിളിച്ചു പറയുകയാണ് പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നികൾ നീങ്ങിപ്പോകും എന്നാൽ നിന്നോടുള്ള എന്റെ ശാശ്വത സമാധാന നിയമം ഒരു നാൾ നിന്നെ വിട്ടു മാറുകയില്ല എന്ന് നിന്നോട് മനസ്സിലുള്ള കർത്താവ് അല് ചെയ്യുന്നു എന്ന് നമ്മെക്കുറിച്ചൊക്കെ ദൈവത്തിന് വ്യക്തമായൊരു പദ്ധതിയുണ്ട് ആ പദ്ധതി എന്ത് എന്ന് നമുക്കൊരു പക്ഷെങ്കിൽ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതുകൊണ്ടാണ് പലപ്പോഴും അല്ലെങ്കിൽ അതിനുവേണ്ടി കാത്തിരുന്ന് അത് മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുന്നതുകൊണ്ടാണ് ഇടർച്ചയായി നമുക്ക് അനുഭവപ്പെടുകയും നാം പിന്മാറി പ്രശ്നങ്ങൾ ഈ പദ്ധതി ജീവിത പദ്ധതികളെ പ്രശ്നങ്ങളാക്കിയും ജയങ്ങളെ അപജയങ്ങളാക്കിയും മോശപ്പെട്ടതിനെ നല്ലതിനെ മോശപ്പെട്ടതാക്കിയും പല ആളുകളും തങ്ങളുടെ ജീവിതം വല്ലാത്ത സ്ഥിതിയിൽ ആക്കി തീർക്കുന്നത് ഇവിടെ ഞാൻ ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള പദ്ധതികൾ അതായത് പദ്ധതികളുടെ ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ കുതിപ്പിൽ നമ്മെ ആ ലക്ഷ്യത്തിൽ നിന്ന് അടർത്തി മാറ്റത്തക്കോണം നാം അഭിമീഖിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളെ എങ്ങനെ പദ്ധതികളാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും ഹൌ ക്യാൻ ബി ടേൺ the ഓഫ് ലൈഫ് ഇൻ ടു പ്രൊജക്ട് അതായത് ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ എങ്ങനെ നമുക്ക് വളരെ ക്രിയാത്മകമായ പദ്ധതികളാക്കി രൂപാന്തരപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ പ്രശ്നങ്ങളെ പദ്ധതികളാക്കി രൂപാന്തരപ്പെടുത്തുന്ന പ്രക്രിയയിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരു പങ്കുണ്ട് നമുക്കൊരു പ്രശ്നം ദൈവം അനുവദിച്ചാൽ ആ പ്രശ്നത്തിൽ ഒരു പോക്കു വഴിയും കൂടെ ദൈവം തരുന്നുവെന്നാണ് പത്താം പത്താമധ്യായി നമ്മൾ വായിച്ചു കേട്ടത് സഹിക്കുവാൻ കഴിയുന്നതിന് മീതെ പരീക്ഷ നൽകാതെ പരീക്ഷയുടെ പോക്ക് വഴിയും അവൻ ഉണ്ടാക്കും എന്നാണ് പറയുന്നത് അതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ദൈവദാസനായ അബ്രഹാം അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു ആ പരീക്ഷയിൽ ഒരു പോക്കുവഴിയും ദൈവം നൽകുന്നു അതായത് ഇസഹാക്കിന് പ്രതിഭാകരമായി അർപ്പിക്കപ്പെടുവാൻ കൊമ്പുകൾ കാട്ടിൽ ഉടക്കി ഒരു ഓ ആട്ടുകൊറ്റിനെ ദൈവം ആ പരീക്ഷയുടെ മുഹൂർത്ത സമയത്തിനു മുമ്പ് തന്നെ യാഗത്തിനായി ഒരുക്കിയിരുന്നു പരീക്ഷയുടെ പോക്കു വഴി സൃഷ്ടിക്കുന്ന ദൈവം രണ്ടാം ലോകമഹായുദ്ധം കൊടുമ്പിരി കൊണ്ട് അത് മുന്നേറുന്ന കാലഘട്ടങ്ങളിൽ ഞാൻ ഇതിനു മുമ്പും ഈ സംഭവം പറഞ്ഞിട്ടുള്ളതാണ് മലയാളകരയിലെ പ്രശസ്തരായ രണ്ട് ദൈവദാസന്മാർ ആ രണ്ട് ദൈവദാസന്മാർ ഒരാളെ ഇ പി വറീ സാറും മറ്റേത് നിത്യതിൽ വിശ്രമിക്കുന്ന ബിറ്റിമത്തായ ചായൻ കൂടിയായിരുന്നു അവരിരുവരും അങ്കമാലി പറവൂർ പ്രദേശങ്ങളിലുള്ള ചില ഭവനങ്ങൾ കയറിയിറങ്ങി സുവിശേഷം പറഞ്ഞ് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പല വീടുകളിലവർ കയറി പലരോടും സുവിശേഷം പറഞ്ഞു സുവിശേഷം പറഞ്ഞ് കർത്താവിനെക്കുറിച്ച് പറഞ്ഞു ചില ആളുകൾ കർത്താവായി യേശുവിനെ രക്ഷിതമായി സ്വീകരിച്ചു ചില ഇനിയും ഞങ്ങൾ കേൾക്കാം എന്ന് പറഞ്ഞു വേറെ ചില ആളുകളിൽ ഇനിയും ഞങ്ങളോട് പറയണം എന്ന് പറഞ്ഞു അങ്ങനെ അവർ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് വിധവ സഹോദരിമാർ രണ്ട് വിധവ സഹോദരിമാർ ഒരു കുടിലിൽ പാർക്കുന്നു അവിടുത്തെ പാർക്കുന്നത് വിധവമാരാണെന്ന് പറഞ്ഞിട്ടല്ല അവരവിടെ സുഭിച്ചേഷൻ പറയാൻ ചെന്നതാണ് അപ്പോൾ രണ്ട് വിധവ സഹോദരിമാർ ഉടുതണിക്കും മറുതുണിയും കഷ്ടിച്ച് വാങ്ങാൻ വകയില്ലാത്തൊരു കുടിലിനകത്താണ് അവർ താമസിക്കുന്നത് ഈ ദൈവദാസന്മാർ രണ്ടും ആ കുടിൽ കയറി അവരോട് കർത്താവായ യേശു ക്രിസ്റ്റുള്ള ദൈവ പറഞ്ഞു അങ്ങനെ ദൈവസ്നേഹത്തെക്കുറിച്ച് സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ അവർ കർത്താവായ യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു ഈ സഹോദരന്മാരതിനുശേഷം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് പിരിയാൻ നേരത്തെ ഒരു സഹോദരി പറഞ്ഞു ദൈവദാസന്മാരെ പോകല്ലേ ഒരല്പസമയം കൂടെ ഇവിടെ ഇരിക്കണേ എന്ന് പറഞ്ഞു അപ്പോൾ ഇ പിർ ഈ സാറും വി ടി മദ് ഈ സംഘത്തിലുള്ളത് അവർ രണ്ടുപേരും വിഷയം ചോദിച്ച പറഞ്ഞു ഒരൽപം കട്ടൻ കാപ്പി ഇട്ടുകൊണ്ടു തരാം അത് കുടിച്ചിട്ടേ പോകാവെ എന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി രണ്ടാം ലോകമായ കാലമാണ് അപ്പോഴേക്ക് ഒന്ന് നാൽപ്പത്തി രണ്ട് കാലഘട്ടമായിരിക്കാം അപ്പോൾ അപ്പം കടുങ്കാപ്പി തരാം അത് കുടിച്ചിട്ടേ പോകാവെ എന്ന് പറഞ്ഞു അങ്ങനെ ദേവദാസന്മാർ അവിടെ ഇരുന്നു ഓരോ ചെറിയ സ്റ്റൂള് ആ വീട്ടിലുണ്ടായിരുന്നു കുടലിനകത്തുണ്ടായിരുന്നു അതിരിക്കാൻ കൊടുത്തു അവിടെ ഇരുന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ സഹോദരി ആ കുടിലെ കിച്ചണിൽ നിന്ന് ഒരു പാത്രത്തിൽ നാല് കോഴിമുട്ടകൾ പുഴുങ്ങി അതും രണ്ട് ഗ്ലാസ് കടുങ്കാപ്പിയുമായിട്ട് വന്നു അപ്പൊ ഈ സഹോദരന്മാരായ ഒരു അതിശയം കാര്യം ചോളം തിന ബാർലി മുതലായവ അതും വളരെ കഷ്ടിച്ചു മാത്രം വിഷപ്പെടക്കാൻ മാത്രം സപ്ലൈ ഉള്ള രണ്ടാം ലോഹവാുത്തകാലത്തിന്റെ കൊടുമ്പിരി കൊണ്ട കാലഘട്ടം ദേശം മുഴുവൻ പട്ടിണിയാണ് പട്ടിണിയിൽ അമർന്ന ഈ സമയത്ത് ഈ സഹോദരിമാർ ഈ പാർക്കുന്ന ഈ സഹോദരിമാരെ കോഴിമുട്ട അതും രണ്ടെണ്ണമല്ല രണ്ടു പേർക്ക് നാലെണ്ണം അതും പുഴുങ്ങി കൊണ്ടുവന്ന് ഓരോ ഗ്ലാസ് കടുങ്കാപ്പിയും കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ വീടിമത്തയച്ചു ചോദിച്ചു രാജ്യം മുഴുവൻ ഇങ്ങനെ പട്ടണി കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് എവിടെതായി കോഴിമുട്ട കിട്ടിയത് ബജറയാക്കിയാണല്ലോ ഞങ്ങൾ കഴിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഈ സിസ്റ്റേഴ്സ് പറഞ്ഞു ഞങ്ങളായി കോഴിമുട്ടയാണ് കഴിക്കുന്നത് ഇവിടെ അതെങ്ങനെയാ എന്ന് ചോദിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് ബജറ കോഴിമുട്ടയാക്കുന്ന ഒരു പരിപാടി ഇവിടെ ഉണ്ട് ബജറ കോഴിമുട്ടയാക്കുക അപ്പോൾ ഇവർക്കിത് അറിയാൻ വലിയ ആകാംക്ഷയുണ്ടായിട്ട് ചോദിച്ചു അതെന്തോ ടെക്നോളജിയാ അവർ പറഞ്ഞു ഒരു ചെറിയ സാങ്കേതിക വിദ്യയാണ് ആ സാങ്കേതിക വിദ്യയിൽ കൂടിയാണ് ഞങ്ങൾ ബജറ കോഴിമുട്ടയാക്കുന്നത് ഈ സുവിശേഷം പറയാൻ പോയവർ പോലും ബജറ വീട്ടിൽ കഴിക്കുന്നത് അതും വിഷപ്പ് തീർത്ത് നടക്കാനേ അപ്പോഴാണ് പറഞ്ഞു ബജറ കോഴിമുട്ടയാക്കുന്ന പരിപാടി അത് ഞങ്ങൾക്കൂടെ പറഞ്ഞതെന്നോ ആ കഴിച്ചേട്ട് ദേവദാസന്മാർ പറയാന്ന് പറഞ്ഞു ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞ് കാപ്പിയും കുടിച്ച് അവർ ഇറങ്ങാതേരത്ത് പറഞ്ഞു അപ്പം ഇറങ്ങാതരത്ത് പറഞ്ഞു ആ സാങ്കേതിക വിദ്യ സഹോദരി പറയാമെന്ന് പറഞ്ഞു പറഞ്ഞില്ലല്ലോ അയ്യോ അത് വളരെ ലളിതമായൊരു സാങ്കേതികത്വമാണ് ഞങ്ങൾ ബെജറ വാങ്ങി ഉരുലിട്ട് ഇടിച്ചുപൊടിച്ച് അത് കോഴിക്ക് കൊടുങ്ങും കോഴിയത് തിന്നേച്ച് മുട്ടയിടും ഞങ്ങൾ പുഴുങ്ങി തിന്നും അത്രേ ഉള്ളൂ അതാ അത്രയും ലളിതമായ സാങ്കേതിക വിദ്യയാണ് ഇത് ഞാൻ പറഞ്ഞു തരാൻ ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും അതായത് നമുക്ക് റിസോൾവ് ചെയ്യാൻ കഴിയാത്ത പ്രശ്നങ്ങളും ദൈവമക്കളാകുന്ന നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവാം ആ വലിയ പ്രശ്നങ്ങളെ എങ്ങനെയാണ് ലളിതവൽക്കരിക്കുന്നത് അതിനെ എങ്ങനെയാണ് പദ്ധതികളാക്കി മാറ്റുന്നത് എന്ന് ദൃഷ്ടാന്തമായ ഞാൻ പറഞ്ഞു ബജറായി ഇടിച്ച് പൊഴിച്ചിട്ട് കോഴി കൊടുത്തിട്ട് കോഴി മുട്ടയിടുന്നു മുട്ട പൊഴുകിത്തിരുന്നു വളരെ ലളിതമായ സംഗതി പ്രശ്നം പദ്ധതിയാക്കുക അപ്പം നമ്മുടെ ജീവിതത്തിലെ ഏത് സങ്കീർണമായ പ്രശ്നങ്ങളെയും ലളിതവൽക്കരിക്കാനുള്ള ഒരു സ്വർഗീയമാകുന്ന ബുദ്ധി വിവേകം ദൈവം ദൈവമക്കൾക്ക് നൽകിയിട്ടുണ്ട് അതാണ് പ്രതിസന്ധികളെ പ്രശ്നങ്ങളെ പദ്ധതികളാക്കി മാറ്റുക എന്ന് പറയുന്നത് ഇനിയും പ്രശ്നങ്ങളെ പദ്ധതികളാക്കി മാറ്റുന്നത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് പരാജയങ്ങളെ വിജയങ്ങളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും പല ആളുകളും പല കാര്യങ്ങളിലും തോറ്റുപോകുന്നവരാണ് ഞാന് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നാലാം ക്ലാസ്സിൽ നാലാം വർഷം പഠിക്കുന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു ഞാൻ ഏഴിൽ പഠിക്കുമ്പോൾ ഏഴാം ക്ലാസ്സിൽ മൂന്നാം കൊല്ലം പഠിക്കുന്ന പഠിക്കുന്നൊരു പെൺകുട്ടി എന്നോടുണ്ടായിരുന്നു അപ്പോ ഏഴാം ക്ലാസ്സിൽ മൂന്ന് കൊല്ലം നാലാം ക്ലാസ്സിൽ നാല് കൊല്ലം അപ്പം ഓരോ വർഷവും തോൽക്കുക അന്നത്തെ കാലത്ത് വലിയ വിദ്യാഭ്യാസം ഒന്നും ആളുകില്ലല്ലോ തോറ്റു തോറ്റു കിടക്കുക തോക്കുന്നതിനെ ഒരു രക്ഷയില്ലാത്തതിനെയൊക്കെ അവിടെ തന്നെ ഇട്ടേക്കും ടീച്ചേഴ്സ് നമ്മളൊക്കെ പല കാര്യങ്ങളും തോൽക്കുന്നവരാ തോൽക്കുകയും തോൽവിയിൽ നിലവിളിക്കുകയും ചെയ്തവരാ എന്നാൽ ഹൗ ടു ട്രേണ്ട യുവർ ട്രാജഡീസ് ഇൻ ടു ട്രയം അതായത് നിങ്ങളുടെ പരാജയങ്ങളെ എങ്ങനെയാണ് വിജയങ്ങളാക്കി മാറ്റുന്നത് എന്നുള്ളതാണ് ഞാനിത് പറയാൻ പോകുന്നത് പരാജയങ്ങളെ എങ്ങനെ വിജയങ്ങളാക്കി മാറ്റാം പ്രശ്നങ്ങളെ പദ്ധതികളാക്കി മാറ്റാമെങ്കിൽ പരാജയങ്ങളെ വിജയങ്ങളാക്കി മാറ്റാം എന്ന് ദൈവജനം പറയുന്നു അതെങ്ങനെയാണ് അത് ചോദിക്കുമ്പോഴാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു ദൃഷ്ടാന്തം വീണ്ടും പറയാം സർ തോമസ് അൽവ എഡിസൺ അമേരിക്കയിലെ ന്യൂജേഴ്സി എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ ജനിച്ച് പതിനായിരത്തോളം കണ്ടുപിടുത്തങ്ങൾക്ക് പേറ്റന്റ് സമ്പാദിച്ച് ലോകത്തിന് ശാസ്ത്രീയ നേട്ടങ്ങൾ സംഭാവന ചെയ്ത വിശ്വപ്രശസ്തനായിരുന്ന സയന്റിസ്റ്റാണ് സർ തോമസ് അൽവ എഡിസൺ അദ്ദേഹമാണ് ഈ ഇൻകാൻഡീസിന്റെ ബൾബ് അതായത് ഫിലമെന്റ് ഉള്ള ബൾബ് കണ്ടുപിടിച്ചത് ഫിലമനുള്ള ബൾബ് കണ്ടുപിടിച്ച ഈ സർ തോമസ് സൽവ എഡിസൺ ഇത് കണ്ടുപിടിക്കുമ്പോൾ അദ്ദേഹം വലിയ വയസ്സൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ നൂറുകണക്കിന് പരീക്ഷണ നിരീക്ഷണങ്ങളിൽ ഒരു പരീക്ഷണം വിജയിച്ചത് അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ കണ്ടുപിടുത്തം വിജയിച്ചു ടങ്സ്റ്റൺ എന്ന് പറയുന്ന കട്ടിയുള്ള ഒരു ലോക കമ്പിയിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിച്ചപ്പോൾ അത് പ്രകാശിക്കാൻ തുടങ്ങി അപ്പോൾ ഈ വലിയ കണ്ടുപിടിത്തത്തിന് അമേരിക്ക ഒരു വലിയ അംഗീകാരം നൽകി അപ്പോൾ അമേരിക്കൻ ഡെയിലിയിൽ പിറ്റേസൻ രാവിലെ വാർത്ത വന്നു അതായത് ലോകത്തിന് വെളിച്ചം പ്രദാനം ചെയ്യുന്ന ഒരു നൂതന സാങ്കേതിക വിദ്യയുമായി തോമസ് തോമസ് എഡിസൺ ശാസ്ത്ര ശാസ്ത്രരംഗത്ത് ഇതാണ് ഹെഡിങ് അപ്പോൾ ഈ ഹെഡി വാർത്ത വന്നു അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളെക്കുറിച്ചും ആ പരീക്ഷ വിജയിച്ച കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ എഴുതി വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്റെ കൂടെ തന്നെ അദ്ദേഹത്തോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ഫീൽഡുകളിൽ വളരെ സ്തുതിർഹമായ നിലയുള്ള പരീക്ഷണ നിരീക്ഷണം ചെയ്തു തന്ന ചില യങ് സയന്റിസ്റ്റുണ്ടായിരുന്നു അവർക്കത് പിടിച്ചില്ല അപ്പോൾ അവര് പറഞ്ഞു ഓഹോ അമേരിക്കൻ പത്രങ്ങളൊക്കെ ഈ സർ തോമസ് സെൽവ എഡിസന്റെ ഈ പരീക്ഷണത്തെ വലിയ വിജയ പ്രഖ്യാപനമായി പ്രഖ്യാപിച്ചുകൊണ്ട് എഴുതുന്നു ഇതാണോ വാസ്തവത്തിൽ വിജയം അവരെഴുതി അടുത്ത ദിവസം അവരെഴുതി നിങ്ങൾക്കറിയാമോ എഡിസൺ എത്ര പ്രാവശ്യം ഈ പരീക്ഷണം ചെയ്തു എന്ന് മൂവായിരം പ്രാവശ്യം അദ്ദേഹം പരീക്ഷിച്ചു അദ്ദേഹം ലബോറട്ടറിയിൽ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ന്യൂജേഴ്സിയിലെ ഭവനം അവിടുത്തെ പുരാവസ്തു വകുപ്പും ശാസ്ത്ര വകുപ്പും കൂടെ ജോയിന്റ് ബെഞ്ചൽ എടുത്തിട്ട് അത് സൂക്ഷിച്ചിട്ടുണ്ട് അവിടെ അമേരിക്ക സന്ദർശിക്കുന്ന ആൾക്ക് ന്യൂജേഴ്സി ആ തോമസ് തോമസ് സൽവാ എഡിസന്റെ ഗ്രഹം ഈ ആർക്കിയോളജിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ഒന്നിച്ച് അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നൊക്കെ കാണാൻ കഴിയും അദ്ദേഹം ഉപയോഗിച്ച ടേബിള് പരീക്ഷണ ഉപകരണങ്ങൾ ഇതെല്ലാം അവിടെ ഉണ്ട് അപ്പോൾ അത് ഇവര് പറഞ്ഞാവോ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്രാവശ്യം ഈ പരീക്ഷ ഇദ്ദേഹം പരീക്ഷ ഇദ്ദേഹം ചെയ്തിട്ട് തോറ്റുപോയി അത്രയും തോറ്റ ഒരു മനുഷ്യനും ഒരു വിശ്വാസിയും ഒരു ഉപദേശിയും ഒരു മൂപ്പനും ഒരു അച്ഛനും ഒരു പാസ്റ്ററും ഒരു വിഷോപ്പും ഈ ഭൂമിയിൽ ഉണ്ടാവുകയില്ല അപ്പോൾ അത്രയും പ്രാവശ്യം തോറ്റു രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്രാവശ്യം ടെസ്റ്റ് ചെയ്തിട്ടും ഈ ഈ ഫിലമിന്റെ പ്രകാശില്ല മൂവായിരമാമത്തെ ടെസ്റ്റിലാണ് ഈ ഫിലിമിന്റെ പ്രകാശിച്ചത് അപ്പൊ ഒറ്റ പ്രാവശ്യം വിജയവും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ടും പ്രാശും തോൽവി ഇത്ര ഏതെങ്കിലും കാര്യങ്ങൾ തോറ്റെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ ഇവിടെ ഇല്ലല്ലോ എന്നാൽ സർ തോമസ് സെൽവ എഡിസൺ തന്റെ എതിരാളികളായ ആളുകൾ അദ്ദേഹത്തെ അവകാശിച്ചുകൊണ്ട് ഇങ്ങനെ എഴുതിയപ്പോൾ അതിനെ പ്രതികരിച്ചതെങ്ങനെയാ നിങ്ങൾക്കറിയാമോ അദ്ദേഹം ഇങ്ങനെയാണ് നെവർ ടു സേ എഡ്യൂക്കേഷൻ എ ഫെയിലിയർ അതായത് വിദ്യാഭ്യാസത്തെ പരാജയം എന്ന് പറഞ്ഞുകൂടാ

മൂവായിരം ടെസ്റ്റും വിജയകരമായിരുന്നു നമ്മളാണ് നിലവിളിക്കും ഡിസംബർ മുപ്പത്തൊന്നിന് സാക്ഷ്യം പറയാൻ നിൽക്കുമ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം പല പ്രാവശ്യം ആശുപത്രിയിലായി ഒരുപാട് ചികിത്സ ചെയ്യേണ്ടതായിട്ട് വന്നു പണം ഒരുപാട് മുടക്കി ഒരുപാട് ശരീരം മുഴുവൻ വേദന പങ്കപ്പാട് കഷ്ടം ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്ന പോലെ ഇങ്ങനെ പ്രയാസങ്ങള് പിന്നെ ബുദ്ധിമുട്ടുകള് ഇങ്ങനെ പരാതികളുടെ ആവലാതികളുടെ ഒരു വലിയ പരമ്പരയല്ലേ നമ്മൾ പറഞ്ഞു എങ്കിലും കർത്താവ് ഇത്രത്തോളം സഹായിച്ചു ഇന്ന് രാത്രിയിൽ ആ ഒരു വാക്ക് അവനെക്കുറിച്ച് പറയാനിടയാണ് അപ്പോൾ ബാക്കി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പരാജയം പറഞ്ഞിട്ടാണ് മൂവായിരമാവത്തെ ഈ വിജയത്തെക്കുറിച്ച് പറയുന്നത് അത് നമ്മുടെ എല്ലാവരും ഒരു പ്രീതിയാണ് ഞാൻ ഉൾപ്പെടെയാണ് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളെ വെച്ചോണ്ടല്ലേ പറയുന്നത് ഞാൻ എത്രയോ പ്രാവശ്യം പറയുന്നു ഇപ്പം ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടെങ്കിലും ഇന്ന് പകലും മുഴുവൻ ഇവിടെ കിടക്കുകയായിരുന്നു കാര്യം കാലങ്ങ് ഉലയിൽ വെച്ചതുപോലെ നീറുക ഇങ്ങനെ വല്ലാതെ അങ്ങ് കിടക്കുക വായിക്കാൻ പോലും വന്നിട്ട് ഇരിക്കുകയും ഇരുന്ന് വായിക്കാൻ വയ്യ അപ്പോൾ വല്ല വലിയ പ്രയാസം അപ്പോൾ വെറുതെ ഇങ്ങനെ കിടക്കുകയായിരുന്നു അപ്പൊ ഈ പരാതി നമ്മളെല്ലാം പറയുന്നവരാ പക്ഷെ എഡിസൺ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം എഡിസൺ പറഞ്ഞത് നമുക്കൊരു ഇൻസ്പിറേഷൻ അതായത് അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നത് ഓൾ മൈ എക്സ്പെരിമെന്റ്സ് വെയർ സക്സസ് എന്റെ എല്ലാ പരീക്ഷണങ്ങളും അത് വിജയകരമായിരുന്നു വേറെ അറിയാവോ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വിവിധ പരീക്ഷണമാൽ കൂടെ ഞാൻ ലോകത്തോട് പറഞ്ഞു ഈ മാർഗ്ഗം കൂടി ഒന്നും ഈ ബൾബ് കത്തുകയില്ലെന്ന് എന്നിട്ട് അദ്ദേഹം ഈ യങ് സയന്റിസ്റ്റിനോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യേ ഞാൻ ഉപയോഗിച്ച ഈ മെതേഡോളജി കൊണ്ട് ഈ ഈ പരീക്ഷകൾ കൊണ്ട് നിങ്ങൾ ഈ ബൾബൊന്ന് കത്തിച്ച് കാണിച്ചേ കത്തുകയില്ല ഒടുവിൽ എങ്ങനെ കത്തുവെന്ന് ഞാൻ കണ്ടുപിടിച്ചു അദ്ദേഹം പറയാണ് എന്റെ ഒരു പരിശ്രമവും എനിക്ക് പരാജയമായിരുന്നില്ല ഒരു ക്രിസ്തുഭക്തനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിന്റെ ലോകദൃഷ്ടിയിൽ ലോകം പരാജയമെന്ന് വിധിയിഴുന്ന ഒരു പരാജയവും അവർ പരാജയമല്ല അതെല്ലാം അവർ ക്രിസ്തു മതം വിജയമാണ് ഒരു ദൈവവേദന ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന എല്ലാ പരാജയങ്ങളും അല്ല ലോകം അവനെ പരാജിതൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പൗലൂസിനെ കുറിച്ച് പറഞ്ഞ് ഇത്ര പരാജയപ്പെട്ടൊരു മനുഷ്യൻ എന്താ കാര്യം ലോകത്തിലെ പ്രശസ്തമായ ചാർസിസ് എന്ന് പറയുന്ന ഗ്രീസ് സാമ്രാജ്യത്തിലെ ഒരു പട്ടണത്തിലെ ഒരു വലിയ ധനാട്ടിനായ മനുഷ്യന്റെ ചില ചരിത്രകാരന്മാർ പറയുന്ന ഒരു വലിയ ഷിപ്പിന്റെ ഉടമസ്ഥനായിരുന്നു അദ്ദേഹത്തിന്റെ അപ്പന് അപ്പൊ അങ്ങനെയുള്ളൊരു ധനാട്ടിനായ മനുഷ്യന്റെ ഏക അന്നത്തെ അറിയപ്പെട്ട യഹൂദന്മാരുടെ ഹില്ലയിൽ ഹീബ്രു യൂണിവേഴ്സിറ്റിയിൽ ചാൻസലറായിരുന്ന ആ ഗമാലിയലിന്റെ ബാധപിടുത്തിൽ ഇരുന്നുകൊണ്ട് ന്യായപ്രമാണത്തിൽ പി എച്ച് ഡി വാങ്ങിച്ചവൻ അല്ലെങ്കിൽ അതിന്റെ അതിന്റെ ഡോക്ടറേറ്റ് എടുത്തവൻ യഹൂദ സമൂഹത്തിലെ ഏറ്റവും ധീരനായ ഒരു ഗുരുവായി അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയായി രംഗത്ത് വരേണ്ട ആള് സകലരാലം ആദരിക്കപ്പെടേണ്ടവൻ നല്ലൊരു യാത്രയപ്പ് ഇന്നലെ നമ്മുടെ ഉമാനപ്പെട്ട മദ്രാപൂരത്തേക്ക് ലഭിച്ചതുപോലെ ലഭിക്കേണ്ടവൻ പക്ഷേ ലോകം അദ്ദേഹത്തെ നോക്കിയിട്ട് പറഞ്ഞു പരാജയത്തിന്റെ ഉടമ കാര്യം തോട്ടതെല്ലാം പരാജയമാണ് ജീവിതം മുഴുവൻ ലോകത്തിന്റെ ദൃഷ്ടിയിൽ പരാജയം ചെന്നടത് മുഴുവൻ പരാജയം വാദിച്ചത് മുഴുവൻ പരാജയം പ്രസംഗിച്ചത് മുഴുവൻ പരാജയം പിന്നെ കണ്ടുമുട്ടിയവരെല്ലാം പരാജയം എന്ന് വിധി എഴുതി അവസാനം ജീവിതത്തിന്റെ നീറോടെ മുമ്പാകെ നിൽക്കുമ്പോൾ അവിടെയും പരാജയം കേസിൽ കേസിലും തോറ്റു എല്ലാം പരാജയം എന്നാൽ പൗലൂസ് വ്രതനറിയാവൂ എനിക്ക് ഭവിച്ചു തൊക്കെയും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് ഞാൻ അറിയുന്നു അത് അതേ അതേക്കുറിച്ച് വളരെ എല്ലാം പോസിറ്റീവ് സെൻസിലെടുത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ നല്ല പോർപിട്ടു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു എന്നെ സംബന്ധിച്ച് ഓൾ സക്സസ് എല്ലാം വിജയനമാണ് അപ്പം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പദ്ധതികളാക്കി മാറ്റുവാനും പരാജയങ്ങളെ വിജയകരമാക്കി മാറ്റുവാനും നമ്മുടെ പരീക്ഷകൾ കൊണ്ട് നമുക്ക് സാധിക്കും മൂന്നാമത് ഒരു വാക്കോട് ഞാൻ പറഞ്ഞിട്ട് ഇന്നത്തെ ഈ ക്ലാസ് നിർത്തും ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ടതിനെ ഏറ്റവും നല്ലതാക്കി മാറ്റുക ടേൺ യുവർ ദ വേഴ്സ്റ്റ് ഓഫ് യുവർ ലൈഫ് ഇൻ ടു ബെസ്റ്റ് ഓഫ് യുവർ ലൈഫ് അതായത് ജീവിതത്തിന്റെ ഏറ്റവും മോശപ്പെട്ടതിനെ ഏറ്റവും നല്ലതാക്കി മാറ്റുക ഞാൻ വായിച്ചിട്ടുള്ള ആംഗ്ലേയ എഴുത്തുകാൽ പ്രശസ്തനായ ഒരു ദൈവദാസൻ അദ്ദേഹം പറയുന്നത് ബിഫോർ ഗോഡ് പ്ലേസസ് എ മാൻ ഇൻ എ ബെറ്റർ ലാൻഡ് സം കീപ് സീം ഇൻ എ ബിറ്റർ ലാൻഡ് അതായത് ഒരു നല്ല മനോഹരദേശത്ത് ദൈവം ഒരുവനെ ആക്കുന്നതിന് തൊട്ടു മുമ്പ് കുറെ കാലം അവനെ കൈപ്പുള്ള ദേശത്ത് ദൈവം പാർക്കാൻ അനുവദിക്കാറുണ്ട് എന്ന് ശരിയാണ് കയ്പിന്റെ കഷ്ടതയുടെ കണ്ണുനീരും പാത്രവും കർത്താവന്റെ കയ്യിൽ കുടിപ്പാൻ തന്നാൽ ചോദ്യം ചെയ്യാതെ വാങ്ങി പാനം ചെയ്യുവാൻ എന്നൊരു പാട്ടുകാൻ പാടിയിട്ടുണ്ട് ദൈവം നമ്മെ അഭിവൃദ്ധിയുടെ കൊടുമുടിയിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് ജീവിതത്തിന്റെ പ്രയാസങ്ങളെ താഴ്വരയിൽ കൂടെ നടക്കുവാനായിട്ട് അനുവദിക്കും സീനായ് മലയുടെ മുകളിൽ കയറി നിർത്തി സ്വർഗീയ ദർശനം മോശയെ കാണിക്കുന്നതിന് മുമ്പ് അവന് മലയുടെ താഴ്വരയിൽ ജനത്തിന്റെ വെറുതെപ്പും പരാജയങ്ങളും കണ്ട് പതറിപ്പോകുന്ന ഒരു ജീവിത സാരിൽ കൂടെ അവൻ കടന്നുപോകുണ്ടായി വന്നു അപ്പോ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും നമ്മുടെ ജീവിതത്തിന്റെ മോശപ്പെട്ടതിനെ ഏറ്റവും നല്ലതാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളൊരു തെളിവ് ഞാൻ ഒരിക്കലെ ഒരു യൂട്യൂബ് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ കിടപ്പുണ്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു യൂറോപ്യൻ വനിത അവർക്ക് രണ്ട് കൈയും ഇല്ല രണ്ട് കൈയും ഈ തോളിന്റെ ഭാഗം വെച്ച് ഇല്ല രണ്ട് കാലുണ്ടെങ്കിലും അരയ്ക്ക് കിഴിവശം ആ ആ കാല് നിർജീവമാണ് പറഞ്ഞാൽ ആ കാല് മോബിളല്ല അപ്പൊ രണ്ട് കൈ ഇല്ല അരയ്ക്ക് കിഴിവശം താഴോട്ട് തളർന്ന അനുഭവത്തിലാണ് കാലുകൾക്ക് ചലനവുമില്ല അവര് വീൽ ചെയറിലാണ്ടിരിക്കുന്നത് ആ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് അവരുടെ രണ്ട് പ്രത്യേക നേട്ടങ്ങൾ ആ യൂട്യൂബിൽ ഞാൻ കണ്ടു വർഷങ്ങൾക്കുമ്പ് ഞാൻ കണ്ട ഇപ്പം അത് എവിടെയാണെന്ന് തപ്പിയെടുക്കാൻ എനിക്ക് പ്രയാസം ഞാൻ പല സ്ഥലത്ത് ഇത് പ്രസംഗിച്ചിട്ടുണ്ട് വളരെ അവരുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ സൂര്യപ്രഭ പോലെ സൗന്ദര്യമുള്ള ഒരു യുവതി മനസ്സിലാക്കണം അവരെ അരയ്ക്ക് കീഴ്മെ തളർന്നിരിക്കുകയാണ് രണ്ട് കൈകൾ അവർക്കില്ല പിന്നെ പക്ഷേ മനോഹരമായി അവർ വീഴ്ചകളിൽ നിന്നുകൊണ്ട് ദൈവത്തിനും സംസാരിക്കുന്നു അനേകർ അവരെ കേൾക്കുന്നു സ്തോത്രവും ഹല്ലലിയായൊക്കെ പറയുന്നുണ്ട് സ്ഥാനത്ത് മാത്രം പറയാറില്ല അത് കഴിഞ്ഞ് ഒരു എൻപ ഒരു ഒരു ലക്ഷ ടൈം ഇവർക്ക് കിട്ടിയ സമയത്ത് അവരെ ഒരു ലക്ഷ ടൈമിൽ അവർ വേറൊരു പ്രവർത്തി ചെയ്യുന്നേ കണ്ടു അതെന്നെ വളരെ അതിശയിപ്പിച്ചു എന്തറിയാമോ അവരുടെ അവരുടെ അടുത്ത് മേശപ്പുറത്ത് ഒരു പേപ്പറ് ഒരു ക്ലിപ്പ് ബോർഡിൽ കൊണ്ടുവന്ന് ഒരാൾ കൊടുത്തു അവരാ ക്ലിപ്പ് ബോർഡിലെ ഈ കൈയുള്ള മനുഷ്യൻ വരയ്ക്കുന്നതിനേക്കാൾ ആയിട്ടുള്ള രണ്ട് പടങ്ങൾ വരച്ചു അപ്പം ഞാൻ നോക്കി എങ്ങനെയാ വരയ്ക്കുന്നത് എന്തറിയാവൂ ബ്രഷ് പേന ഈ പെൻസില് വായിൽ കടിച്ചു പിടിച്ചുകൊണ്ടാണ് അവരെ വായുകൊണ്ടാണ് വരയ്ക്കുന്നത് ബ്രഷ് വായിൽ കടിച്ചു പിടിച്ചുകൊണ്ടാണ് അവര് ആ പടത്തെ പെയിന്റ് ചെയ്യുന്നത് ഫിനിഷ് ചെയ്തപ്പോൾ നല്ല സുന്ദരമായ പടം രണ്ട് കൈ ഉള്ളവന് കുത്തിയിരുന്നാൽ ചെയ്യാൻ കഴിയാത്ത മനോഹരമായ രണ്ട് പടങ്ങൾ നിമിഷം കൊണ്ടാ വരച്ചെടുക്കുന്നത് അപ്പൊ അപ്പോൾ എന്നെ അതിശയിപ്പിച്ചു അതായത് നമുക്ക് ദൈവം രണ്ട് കണ്ണ് തന്നിട്ടുണ്ട് ചെവി തന്നിട്ടുണ്ട് കാലുകൾ തന്നിട്ടുണ്ട് കൈകൾ തന്നിട്ടുണ്ട് പലകരമായി പലപ്പോഴും ഇതുകൊണ്ടൊന്നും നമുക്ക് ദൈവത്തിന് വഴി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല പക്ഷേ ഈ രണ്ട് കൈയുമില്ലാത്ത അരകു കഴിവം താഴോട്ട് മുഴുവനായി ചലനമറ്റ അതേസമയം മുഖം പ്രസന്നവദനയായിരിക്കുന്ന വീരിച്ചേലിന്ന ഈ യുവതി കർത്താവിന്റെ വചനം നല്ല നായാഗ്രാ ഫ്ലോ പോലെ സംസാരിക്കുന്നു ഒന്ന് രണ്ട് കൊണ്ട് വരയ്ക്കാൻ കഴിയാത്ത ചിത്രത്തെ കൊണ്ട് കടിച്ചു പിടിച്ച ബ്രഷ് കൊണ്ട് അവരെ മനോഹരമായി പേപ്പറിൽ വരച്ച് അത് ആ പേപ്പർ അവിടെ ഇത് സദസ്സിനെ കാണിക്കുന്നു മനോഹരമായ ചിത്രം അതിനെ വായ് ചിത്രം എന്നാണ് അവരുടെ കൈ ചിത്രമൊന്നല്ല വായ കൊണ്ടല്ലേ വരച്ചത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട ജീവിത സാഹചര്യങ്ങളെ ഏറ്റവും മെച്ചപ്പെട്ടതാക്കി അവർ കണ്ടു ഫാനി കോഷ്ബി നമുക്കറിയാവല്ലോ ജനിച്ച ആറാഴ്ച പ്രായമുള്ളപ്പോൾ അവരുടെ കണ്ണിലുണ്ടായ ഒരു വൈറസ് രോഗത്തിന് അവിടെ ഉണ്ടായിരുന്ന ഒരു അപ്പോത്തിക്കിരി അതായത് അമേരിക്കൻ അപ്പോത്തിക്കിരി നാട്ടുവൈദ്യൻ ഒരു ഏതോ ഇലയുടെ ചെടി പിഴിഞ്ഞ് അവരുടെ കണ്ണിൽ സൗഖ്യത്തിനായിട്ട് ഒഴിച്ചത് ആ കണ്ണ് രണ്ടും കാണാതെ പോയി പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ആ കണ്ണ് തുറന്നിട്ടില്ല കണ്ണ് കാണാൻ അവരെ അന്ത എന്നാണ് അറിയപ്പെടുന്നത് ഫാരി ഗോഡ് ബി പതിനായിരം ക്രിസ്തീയ ഗാനങ്ങൾ ക്രൈസ്തവ ലോകത്തിൽ സംഭാവന ചെയ്യുന്ന ഒരു വിശ്വപ്രസിദ്ധ വുമണായി ഈ സ്ത്രീ മാറി ഷീ ടെ വേഴ്സ്റ്റ് ഇൻ ടു ദി ബെസ്റ്റ് ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ടതിനെ ഏറ്റവും നല്ലതാക്കി അവൾ മാറ്റി ഞാനിവിടെ പറഞ്ഞ ഈ ഈ യൂറോപ്യൻ വനിത രണ്ട് കാലികളും സ്തംഭിച്ചതാണെങ്കിലും കൈ രണ്ട് കൈകളും ശരീരത്തിന് ഇല്ലാത്തതാണെങ്കിലും അവരുടെ മുഖം പ്രക്ഷോഭിതമായി ദൈവത്തിന്റെ വചനം അവരെ ശക്തമായി സംസാരിക്കുകയും അത് അനേകം അത് കേട്ട് അനുഗ്രഹിക്കപ്പെടുകയും അതുപോലെ തന്നെ കൈ കൊണ്ട് വരയ്ക്കാൻ കഴിയാത്ത സാരി വായി കൊണ്ട് ബ്രഷ് കടിച്ചു പിടിച്ച് മനോഹരമായ ചിത്രങ്ങൾ അവൾ രചിക്കുകയും ചെയ്യുന്നു ടേണിങ് ദ വേഴ്സ്റ്റ് ഇൻ ടു ദി ബെസ്റ്റ് ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ടതിനെ ഏറ്റവും നന്മയാക്കി മാറ്റുക ഇപ്പൊ മൂന്ന് കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് കുരുന്ദ്ര കഴുതിയ ഒന്നാലേഖനം അധ്യായത്തിൽ പൗലൂസ് പറഞ്ഞു നമുക്ക് സഹിക്കാൻ കഴിയുന്നതിന് മീതെ നമുക്ക് കർത്താവ് പരീക്ഷ അനുവദിക്കില്ല അങ്ങനെ പരീക്ഷ അനുവദിച്ചാൽ പരീക്ഷയുടെ പോക്ക് വഴിയും കർത്താവ് നൽകും എന്നാണ് ജീവിതത്തിലെ പ്രശ്നങ്ങളെയോ അല്ലെങ്കിൽ ജീവിതത്തിൽ പരാജയങ്ങളെയോ ജീവിതത്തിൽ മോശപ്പെട്ട അനുഭവങ്ങളെയോ കർത്താവ് ഒരു പക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചാലും അവയെ മെച്ചപ്പെട്ടതാക്കി മാറ്റുവാനും അതായത് ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ വിജയ പദ്ധതികളാക്കി മാറ്റുവാനും ജീവിതത്തിന്റെ പരാജയങ്ങളെ വിജയങ്ങളാക്കി മാറ്റുവാനും ജീവിതത്തിന്റെ മോശപ്പെട്ട അവസ്ഥയെ ഏറ്റവും ശ്രേഷ്ഠമായതായി മാറ്റുവാനും നമുക്ക് പ്രത്യേകാൽ കൃപ നമ്മുടെ മേൽ ദൈവം വ്യാപരിക്കുമ്പോൾ വ്യാപരിപ്പിക്കുമ്പോൾ മറ്റ് പല ആളുകൾക്കും അതായത് ലോകദൃഷ്ടിയിൽ നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാരായ മഹാന്മാരായ പല ആളുകൾക്കും ചെയ്യാൻ കഴിയാത്ത പലതും ദൈവം നമ്മെ കൊണ്ട് ജയിക്കും ഈ മൂന്ന് പാഠങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിടും അതായത് ടേൺ യുവർ പ്രോബ്ലംസ് ഇൻ ടു പ്രോജക്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെ പദ്ധതികളാക്കി മാറ്റുക രണ്ട് ടേൺ യുവർ ട്രാജഡീസ് ഇൻ ടു ട്രൈം പരാജയങ്ങളെ വിജയങ്ങളാക്കി മാറ്റുക ആൻഡ് ടേൺ ദ വേഴ്സ് ഓഫ് യുവർ ലൈഫ് ഇൻ ടു ദ ബെസ്റ്റ് ഓഫ് യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിന്റെ മോശപ്പെട്ടതിന് ഏറ്റവും വിലപ്പെട്ടതായി മെച്ചമുള്ളതായി നിങ്ങൾ മാറ്റുക ഇത് എങ്ങനെ മാറ്റാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർത്താവിനോട് നാം ചേർന്നിരിക്കുകയും ദൈവത്തിന്റെ കൃപ നമ്മുടെ ബലഹീനതയിൽ വ്യാപരിക്കുകയും ചെയ്യുമ്പോൾ ഈ പറയപ്പെട്ട മൂന്ന് കാര്യങ്ങളും സാധിക്കും മൗലൂസ് പറയുന്നത് ഞാൻ ആകുന്നത് കൃപയാൽ ആകുന്നു എന്നോടുള്ള അവന്റെ കൃപ ഒരു നാളും വ്യർത്ഥമായതും ഇല്ല ഏറ്റവും ബലഹീനമായ ഒരു മനുഷ്യൻ ശിംഷോന്റെ ജീവിതത്വം നിങ്ങൾ നോക്കുകയെ അവനെ എതിർപ്പെട്ട ഒരു സിംഹത്തെയും ഒരു കരടി ഒരു സിംഹത്തെ അവനെ ഒരു ആട്ടിൻകുട്ടിയെപ്പോലെ അതിനെ അതിനെ കീറിക്കളഞ്ഞ ഒരു സംഭവം നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഷിംഷോന്റെ ജീവചരിത്ര ഭാഗത്ത് വായിക്കുന്നുണ്ട് അവിടെ ഒരു വാക്ക് പുറത്തിയേടിയിട്ടുണ്ട് ഞങ്ങളത് വായിക്കണം അവന്റെ കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ എന്ന് പറഞ്ഞ ഒരു വടിയില്ല വാളില്ല കത്തിയില്ല കല്ലില്ല ഒന്നുമില്ല അവന്റെ കയ്യിൽ അവൻ അതിനെ ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു എന്നാണ് വായിക്കുന്നത് അവിടെ എ ഡബ്ല്യു പിങ്ക് എന്ന് പറയുന്ന ദൈവദാശ്രിന്റെ വിഷീതം അറിയാവോ ഒരു ദൈവവേതൽ തന്നിൽ തന്നെ ഏറ്റവും ബലഹീനമാകുമ്പോൾ അവൻ അത്യന്തം ശക്തനാകുന്നു എന്നാണ് പക്ഷെ ഇവിടെ നമുക്ക് ശക്തിയില്ലാത്തൊരു കാരണം അറിയാം നമ്മളെല്ലാം വലിയ ബലവാന്മാരായിരിക്കുകയാണ് എന്നെ കനിഞ്ഞ് കവിഞ്ഞ ആരുമുണ്ട് ഞാനാണ് വലിയ പുള്ളി എന്നെ കവിഞ്ഞ് വേറെ ഒരുത്തനും ഇവിടെ ഇല്ല എന്നുള്ളതിലാണ് നമ്മളിരിക്കുന്നത് എന്നാൽ അദ്ദേഹം പറയുന്നത് ഒരു ദൈവവൈതൽ തന്നിൽ തന്നെ ഏറ്റവും ബലഹീനായിരിക്കുമ്പോൾ അവൻ അത്യന്തം ശക്തനാകുന്നു അതല്ലേ പോലീസ് പറഞ്ഞ് ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്നെ ശക്തനാക്കുന്നവൻ എന്ന് പറയുന്ന ഒരുവൻ എനിക്കായി ജീവിക്കുന്നു അതുകൊണ്ട് ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ ഞാൻ അത്യന്തം ശക്തനാകുന്നു എന്നെ ശക്തനാക്കുന്നത് എന്നെ ശക്തനാക്കുന്ന എന്റെ കർത്താവുന്നു അവന്റെ കൃപയാകുന്നു ദൈവകൃപയാണ് ഒരു ദൈവവേതലിനെ അവന്റെ ബലഹീനതയിൽ ശക്തനാക്കി മാറ്റുന്നത് ദൈവകൃപയാണ് ഒരുവന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ പദ്ധതികളാക്കി മാറ്റുവാൻ അവനെ സഹായിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ് ഒരു ദൈവവേതലിനെ അവന്റെ പരാജയങ്ങളെ വിജയങ്ങളാക്കി മാറ്റുവാൻ സഹായിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ് ഒരു ദൈവവേതലിനെ അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും മോശപ്പെട്ട ജീവിത സാരിങ്ങളെ മെച്ചപ്പെട്ട സാഹചര്യങ്ങളാക്കി മാറ്റുവാൻ അവനെ സഹായിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യം ഫോൾ ഇൻ ദ ഗ്രേസ് ഓഫ് ഗോഡ് അതായത് ദൈവത്തിന്റെ കൃപയിലേക്ക് ചാഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് കർത്താവിന്റെ കൃപയിലേക്ക് ചാഞ്ഞു കൊടുക്കുക പോലീസ് പറയുന്നു ഞാനാകുന്ന ദൈവത്തിന്റെ കൃപയാൽ എന്നുള്ള എന്നോടുള്ള അവന്റെ കൃപ ഒരു നാളും വ്യർത്ഥമായതും ഇല്ല ദൈവം നമ്മയെ സഹായിക്കട്ടെ ഈ ചിന്തകൾ ചുരുക്കം ചെല്ലക്കെങ്കിലും ആത്മീയ പ്രചോദനത്തിന് കാരണമായി ഭവിക്കുന്നു എങ്കിൽ ദൈവനാമം മഹത്വപ്പെടും ഞാൻ സന്തോഷമുള്ളവനാകുന്നു ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിലും കൃപയിലും നിങ്ങളുടെ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള താങ്ക് യു